എല്ലാവർക്കും നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഈ വീഡിയോ ചെയ്യാനൊരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മളെല്ലാം മ്യൂസിക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന, ഏത് സാധാരണക്കാരനും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു ഉപകരണം കൈകാര്യം ചെയ്യുക എന്നുള്ളത് എല്ലാവരും ഒരു ആഗ്രഹമാണ്. കാരണം ഞങ്ങൾ ഓരോ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഓടക്കൊള്ളൊക്കെ എടുത്തിട്ട് ചിലരിങ്ങനെ നാടൻ പ്രദേശത്തൊക്കെ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ എടുത്തിങ്ങനെ വെച്ച് വായിച്ചൊക്കെ നോക്കും. പക്ഷേ അവർക്ക് അത് ശബ്ദം വരില്ല, അവരത് ഭയങ്കര സന്തോഷമാണ്. അത് അവർക്കങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ കീബോർഡിൻ്റെ ഒരു കീ ഒന്ന് ഞെക്കി നോക്കും, അപ്പോൾ അതിനകത്ത് ശബ്ദം വരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക്, ഇതിനെ ഏറ്റവും ഏറെ സ്നേഹിക്കുന്ന, മ്യൂസിക്കിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ഉപകരണം പരിചയപ്പെടുത്തുകയാണ്. ഈ ഉപകരണത്തിൻ്റെ പേര് സൈലഫോൺ എന്നാണ്. ഇതിന് മുമ്പ് ഞാനൊരു ഒരു ഒരു പാട്ട് ഇതിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഉപകരണം. ഒരു മരത്തിൻ്റെ ഫ്രെയിമിൽ കുറച്ച് സ്റ്റീൽ ബാർസ് വെച്ചിട്ട് അതിൽ നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സി ഡി ഇ എഫ്, ഇതിൽ കർണാട്ടിക്, വെസ്റ്റേൺ, ഹിന്ദുസ്ഥാനി ഏത് രാഗങ്ങളും വായിക്കാൻ കഴിയും. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, പഴയ തലമുറയിൽ ഒരുപാട് സംഗീതജ്ഞർ ഉപയോഗിച്ചിരുന്നൊരു, പാട്ടുകൾക്കൊക്കെ ഉപയോഗിച്ചിരുന്നൊരു ഉപകരണമാണ്. ഇപ്പോഴത്തെ തലമുറയിൽ അങ്ങനെ ആരും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ഉപയോഗിക്കുന്നവരുണ്ടാവുമായിരിക്കും, പക്ഷേ ലൈവ് അങ്ങനെ റെക്കോർഡിങ്ങിനൊന്നും ഉപയോഗിച്ചിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇതിനകത്തുനിന്ന് നല്ല രസകരമായ ഒരു ഒരു ടോണാണ് വരുന്നത്. ഇതിന് വേറെ പ്രത്യേകിച്ച് കറണ്ട് കൊടുക്കേണ്ട ആവശ്യമോ അങ്ങനെ ഒന്നുമില്ല. ഏത് സാധാരണക്കാരനും ഉപയോഗിക്കാം. ഇതിൽ എവിടെ കിട്ടിയാലും ശബ്ദം വരും. അതിൻ്റെ അല്ലെങ്കിൽ ഒരു മേശേൻ്റെ മുകളിൽ, ഞാനൊരു സ്റ്റാൻഡ് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മേശേൻ്റെ മുകളിൽ നമുക്ക് വീട്ടിലുവെച്ചാൽ ഇതിന് ചെറിയ വിലയേ ഉള്ളൂ, നമുക്ക് ചിലവ് കുറവാണ്. നല്ല രസമുള്ള ടോണാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയൊരു ഉപകരണത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഉപകരണത്തിൽ ഒരു പാട്ട് വായിച്ചിരുന്നുണ്ട്. ഇപ്പം നീരാടുവാൻ എന്നുള്ളൊരു പാട്ട് വായിച്ച് നിങ്ങൾക്ക് ഇതുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിന് മനസ്സിലാവും ഈ ഉപകരണത്തിൻ്റെ ഒരു ഒരു ടേസ്റ്റ്. അപ്പം ഇത് ഈ ഉപകരണം ഇതുപോലുള്ള വീഡിയോസ് ഞങ്ങൾ പിന്നെ യൂട്യൂബ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ഉണ്ടാവും. നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൽസ മീഡിയ ക്രിയേഷൻ എന്നാണ് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്. സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും. നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ശബ്ദം വളരെ മനോഹരമാണ്. ഇത് കണ്ടോ, നല്ല രസമുള്ള ശബ്ദമാണ്. രാഗങ്ങളൊക്കെ വായിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വായിക്കാൻ പറ്റും. രണ്ട് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് പാട്ടൊക്കെ വായിക്കുമ്പോൾ രണ്ട് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് കീബോർഡ് ചെയ്യും പോലെ തന്നെ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും ഇതെത്തിക്കുക. വീണ്ടും ഇതിന് ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ ഓരോ എപ്പിസോഡായിട്ട് ഇതുപോലുള്ള സംഗീതത്തെ കുറച്ചുകൂടെ ജനകീയമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഉപകരണങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് കടക്കാം. നമസ്കാരം.